ഹായ് എവ്രിബഡി, ഈ വീഡിയോയില് ഈദ്ഗാ കഹാനിയിലെ 5 മാർക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കണം. ആദ്യം ലേഖകനെ പരിചയപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള വർക്കുകൾ, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡുകളെല്ലാം പരിചയപ്പെടുത്തിയ ശേഷം മാത്രം ആൻസറിലേക്ക് കടക്കാൻ ശ്രമിക്കൂ. ഷോർട്ട് ടൈപ്പ് ആയിട്ടുള്ള ആൻസർ ആണ് ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെ എലാബറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആൻസർ എഴുതാനായിട്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹാമിദ്നെ ക്യൂ ഖിലോനെ സ്ഥാൻ പർ ചിംട ഖരീദ് ലിയ, April 2023 വന്നിരിക്കുന്ന ഒരു ചോദ്യമാണത്. ഈദ്ഗാ കഹാനി അനാഥ് ബച്ചെ ഹാമിദ് കി കഹാനി ഹെ ജിസെ ബഡി ബഖൂബി സെ പ്രേംചന്ദ് ജീനെ ഗരീബി കെ വാതാവരണ മേ ഗുനാ. ഈദ്ഗാ എന്ന പാഠം അനാഥനായിട്ടുള്ള ഒരു ആൺകുട്ടി ഹാമിദിനെ കുറിച്ചിട്ടുള്ള ഒരു പാഠമാണ്. ഇത് പ്രേംചന്ദ് ജി എഴുതിയിരിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് ആ വാക്യങ്ങളിലെ അർത്ഥം വരുന്നത്. ബച്പൻ സെ ഹി ഹാമിദ് ഗരീബി മേ പലാ ഥാ ഓർ ഇസ്ലിയെ വ ബഡോ കി തരഹ സോച്നെ ലഗാ ഥാ. ചെറുപ്പം മുതൽ തന്നെ ഹാമിദ് വളരെ ദാരിദ്ര്യത്തിലാണ് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അവന് അവൻ്റെ കുട്ടിക്കാലം നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത്. ജബ് മേലെ മേ ഗയാ തോ ഹാമിദിനെ സോച്ചാക്കി മിഠായിയാ തോ കേവൽ സ്വാദിത്തി ഹെ ഷൺ ഭർ കേലിയെ ഖിലോനെ ഭി മിട്ടി കെ ബനെ ഹെ രംഗ് ബിരംഗെ തോ ഹെ ലേക്കിൻ അഗർ ജമീൻ പർ ഗിർ ജായേ തോ ടോക്കർ ലഗ് ജായേ തോ ടൂട്ട് ജായെങ്കിൽ. ഉത്സവത്തിനായിട്ട് പോകുന്ന സമയത്ത് ഹാമിദ് കണക്കാക്കുകയാണ് സ്വീറ്റ്സ് എല്ലാം വാങ്ങിയിട്ട് എന്താ കാര്യം. അവൻ്റെ കൂട്ടുകാർ സ്വീറ്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഓർക്കുകയാണ് സ്വീറ്റ്സ് വാങ്ങിയിട്ട് കാര്യമില്ല, കുറച്ച് നേരത്തെ ക്ഷണപരമായിട്ടുള്ള രീതിയിൽ ഒരു നിമിഷത്തിനായിട്ട് ഒരു സ്വാദ് തരുമായിരിക്കും, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ടോയ്സ് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് അതെല്ലാം മണ്ണും കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ടോയ്സാണ്. പക്ഷേ ചിംട ലേക്കിൻ ചിംട ദാദി കെ ബഹത് കാം ആനേ വാല ഹെ ക്യോങ്കി ഉസ്നെ ദേഖ് രഖാ താ കി ദാദി കോ റോട്ടി സേക്തേ സമയം ഉൻകി ഉംഗ്ലിയാ ജൽ ജാത്തി തി. ദാദിക്കായിട്ട് ചിംട വാങ്ങിക്കുകയാണ് ഹാമിദ് അമേലയിൽ നിന്ന്. കാരണം അവൻ ഇതിൻ്റെ മുൻപ് തന്നെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ കൈകൾ പൊള്ളിപ്പോകുമായിരുന്നു. അവൻ ഓർത്ത് ദാദിക്കായിട്ടാണ് ആ ഗിഫ്റ്റ് വാങ്ങി വരുന്നത്. യഹ് ബഹുത് ഉപയോഗി ഹോ സക്താ ഹെ ദാദി കെ ലിയെ ഇസി വജാ സെ യഹ് സബ് ബാത്തേ സോച് കർ വഹ് മേലേ സെ ചിംട ഖരീദ് കർ ലാത്താ ഹെ. ഇത് വളരെ ഉപയോഗിയായിട്ടുള്ള, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും ദാദിക്ക്. ഇതെല്ലാ കാര്യങ്ങളും ഓർത്തിട്ടാണ് ഹാമിദ് മേലയിൽ നിന്ന് ചിംട വാങ്ങിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ആ ഒരു ആൻസറായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഈദ്ഗാ കഹാനിക്ക ഹാമിദ്, ഹാമിദിൻ്റെ ചരിത്രഗത വിശേഷതയെല്ലാം പറഞ്ഞ്, അതായത് ഒരു ശരിക്കും ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത്. April 2022 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്, ഹിന്ദി സാഹിത്യ സമ്രാട്ട് മുൻഷി പ്രേംചന്ദ് ദ്വാര രചിത് ബഡി ദിൽചസ്പ് കഹാനി ഹെ ഈദ്ഗാ. സാഹിത്യ സമ്രാട്ടായിട്ടുള്ള പ്രേംചന്ദ് ജി എഴുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈദ്ഗാ. ജിസ്ക മുഖ്യപാത്ര ഹെ അനാഥ് ഹാമിദ്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ് അനാഥനായിട്ടുള്ള ഹാമിദ്. ജോ ഗരീബി മേ പൽ റഹേ ഏക് മുസ്ലിം പരിവാർ മേ സെ ഹെ ഓർ ദാദി ആമിനാക്കെ സാത്ത് രഹത്ത ഹെ. അവൻ വളരെ ദാരിദ്ര്യത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. ദാദിയുടെ ഒപ്പം, അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണ് ഹാമിദ് താമസിക്കുന്നത്. അവരുടെ പേര് ആമിന എന്നാണ്. കഹാനി പൂരി തരാ സെ ഹാമിദ് കെ ഇർദ് ഗിർദ് ഘുംതി ഹെ. ഈ ഒരു സ്റ്റോറി ഹാമിദിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാമിദ് ബഹുത് സമജ്ദാർ ബച്ച ഥാ ഓർ ഗരീബി സെ സംജോത്ത കർ ചുക്കാ ഥാ. ഹാമിദ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ്റെ സാഹചര്യത്തിനോട് അവൻ ഒത്തുപോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. കബി ദാദി സെ ഖിലോനെ കെ ലിയെ ജിദ് നഹി കിയാ കർത്ത ഥാ, ദാദിയോട് ഒരിക്കലും ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ വാശി പിടിച്ചിട്ടില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദാദി കെ ലിയെ ചിംട ലാക്കർ അപ്നെ സ്നേഹ ദർശാത്ത ഹെ, ദാദിക്ക് വേണ്ടിയിട്ട് ചിംട മേലയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് അവന് ദാദിയോടുള്ള സ്നേഹമാണ് അതിൽ കാണുന്നത്. അപ്ന മൻ മാർക്കർ ത്യാഗ് ദിഖാക്കർ ദാദി കെ ലിയെ ചിംട ലാത്ത ഹെ, അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം വേണ്ട വെച്ചിട്ടാണ് അവൻ ദാദിക്കായിട്ട് ചിംട കൊണ്ടുവരുന്നത്. ഹാമിദ് അത്യന്ത് സ്വാഭിമാനി ഹെ ജോ ബച്ചോ കെ ചിടാനെ പർ ബി ഹാർ നഹി മാൻത. ഹാമിദ് വളരെ സ്വാഭിമാനിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവൻ്റെ കൂട്ടുകാർ അവനെ കളിയാക്കുന്ന സമയത്ത് പോലും അവൻ തോൽക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇസ്ലി ഹാമിദ് ബുദ്ധിമാൻ തർക്കശീൽ ത്യാഗി സയ്യമി ഓർ സ്വാഭിമാനി ബാലക്. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഹാമിദ് വളരെ ബുദ്ധിമാനായിട്ടുള്ള, തർക്കശീൽ, വളരെ ലോജിക്കലായിട്ടുള്ള രീതിയിൽ തർക്കങ്ങൾ പറയുന്ന ഒരു കുട്ടി, അതുപോലെ തന്നെ ത്യാഗങ്ങൾ ചെയ്യുന്ന, വളരെ പേഷ്യൻസായിട്ട് പെരുമാറുന്ന ഒരു കുട്ടിയാണ് ഹാമിദ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. ഇത്നി ഛോട്ടി ഉമർ മേ ബി യഹ് സാരേ ഗുൺ ദിഖാത്ത ഹെ, ഈ ചെറിയ പ്രായത്തിലാണ് ഹാമിദ് ഈ ഗുണങ്ങളെല്ലാം കാണിക്കുന്നത് എന്നത് ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഹാമിദിൻ്റെ ക്യാരക്ടറൈസേഷനിൽ എഴുതേണ്ടത്.
ശരിക്കും ഈദ്ഗാ കഹാനിയിലെ ഹാമിദ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഈദ്ഗാ കഹാനി മേ അഭിവ്യക്ത് ബാൽ മനോവിജ്ഞാൻ പർ പ്രകാശ് ഡാലിയെ. ഈദ്ഗാ കഹാനിയിലുള്ള ചൈൽഡ് സൈക്കോളജിയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയാൻ പറഞ്ഞിരിക്കുന്നത്. April 2021 വന്നിരിക്കുന്ന ചോദ്യമാണ്. മുൻഷി പ്രേംചന്ദ് ജി ദ്വാരാ രചിത് ബാൽ മനോവിജ്ഞാൻ പർ ആധാരിത് ദിൽചസ് കഹാനി ഹെ ഈദ്ഗാ. മുൻഷി പ്രേംചന്ദ് ജി എഴുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. അതിലെ ചൈൽഡ് സൈക്കോളജിയാണ് മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കഹാനി കാ നായക് എക് ഛോട്ടാ സാ ബാലക് ഹാമിദ് ഹെ ജോ സമയ സെ പെഹ്ലേ ഹി ബഡോ കി തരാ സോച്നേ പർ മജ്ബൂർ ഹോത്താ ഹെ. കഹാനിയിലെ മെയിനായിട്ടുള്ള ക്യാരക്ടർ ഹാമിദാണ്. അനാഥനായിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ അവൻ്റെ ദാരിദ്ര്യം ആ സാഹചര്യം കൊണ്ട് അവൻ ചെറുപ്പത്തിൽ തന്നെ വലിയവരെ പോലെ ചിന്തിക്കാൻ അവനെ നിർബന്ധിക്കുകയാണ് അവൻ്റെ സാഹചര്യങ്ങൾ എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ദാദിക്ക് സാത്ത് രഹനെ വാല ഹാമിദ് ഗരീബി സെ സംജാത്ത കർച്ചുക്കാഹെ. അച്ഛൻ്റെ അമ്മയോടൊപ്പം താമസിക്കുന്ന ഹാമിദ് അവൻ്റെ സിറ്റുവേഷൻസിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈദ് കാ ത്യോഹാർ ആതേ ഹി ഓർ ഹമീദ് ഓർ ഉസ്കെ ദോസ്ത് മേലേ മേ ജാതേ ഹെ. ഈദ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് ഹാമിദും ഹാമിദിൻ്റെ കൂട്ടുകാരും മേലയിൽ പോകുന്നുണ്ട്. മേലേ മേ ജാനേ കെ ലിയെ ബച്ചേ ബഹുത് ഉത്സാഹിത് ഹെ. ആ സമയത്ത് മേലയിലേക്ക് പോകാനായിട്ട് ഈ കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് രീതിയിലാണ് നിൽക്കുന്നത്. ഹാമിദ് കി ദാദി തീൻ പൈസേ ഹി ദേ പാത്തി ഹെ. ഹാമിദിന് 3 പൈസ മാത്രമാണ് അച്ഛൻ്റെ അമ്മ കൊടുക്കുന്നത്. അന്യ ബച്ചേ ചിടാ ചിടാക്കർ മിഠായാ ഖിലോനെ ഖരീദ്തേ ഹെ ലേക്കിൻ തബ് ഭി ഹാമിദ് അപ്നി ദാദി സോച്താ ഹെ ചിംടാ ഖരീദ്താ ഹെ. ഇവൻ്റെ കൂടെ പോയ കൂട്ടുകാരെല്ലാം ഇവനെ കാണിച്ച് കളിയാക്കി സ്വീറ്റ്സും ടോയ്സ് എല്ലാം മേലയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ മാത്രം ദാദിയെക്കുറിച്ച് ആലോചിച്ച് ചിംടയാണ് വാങ്ങിക്കുന്നത്. ദോസ്തോക്കെ മസാക് ഉടാനേ പർ ചിംടേ ഉപയോഗിതായ ബത്താക്കർ ഉനെ പ്രഭാവിത് കരുതാ ഹെ. കൂട്ടുകാർ കളിയാക്കുന്ന സമയത്ത് ചിംടയെക്കുറിച്ചിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ അത്ഭുതപ്പെടുത്തുകയാണ് ഹാമിദ് ചെയ്യുന്നത്. ഹാമിദ് എക് അഭാവഗ്രസ്ത് ജീവൻ ജീ രഹാ ഹെ ഉസ്കെ ഇസി വിഷം പരിസ്ഥിതിയൊക്കെ കാരൺ വ സമയ സെ പെഹ്ലേ ഹി പരിപക്വ ഹോഗയാ ഥാ. ഹാമിദ് വളരെ ഒരു ദാരിദ്ര്യപൂർണമായിട്ടുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ഒരു സിറ്റുവേഷനുകൾ കാരണം അവൻ സമയത്തിന് മുൻപ് തന്നെ വലിയ കുട്ടിയായി കഴിഞ്ഞു എന്നാണ് ആ വാക്യങ്ങളെ അർത്ഥം. ഹാമിദ് സമജ്ദാരി ദിഖാത്താ ഹെ ഓർ അപ്നി ഇച്ഛാക്കോ ഭര മൻ മാർക്കർ ദൂസ്രോ കേലേ സോച്താ ഹെ. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ സ്മാർട്ടായിട്ട് അവൻ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം വേണ്ട വെച്ച് അവൻ ദാദിക്ക് വേണ്ടി ചിന്തിക്കുകയാണ് ഈ ഒരു സാഹചര്യങ്ങളിൽ. ഈ തരഹ ഹാമിദ് കെ റൂപ്മേ ബാൽ മനോവിജ്ഞാൻ കോ സാർത്ഥക് റൂപ്മേ പ്രസ്തുത് കർണേമേ പ്രേംചന്ദ് ജി സഫൽ രഹെ. അതുകൊണ്ട് തന്നെ ഹാമിദിൻ്റെ രൂപത്തിൽ ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രേംചന്ദ് ജി ഈ ഒരു സ്റ്റോറിയിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് ആ വാക്യങ്ങളിലെ അർത്ഥം വരുന്നത്. ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.